പ്രയാസം ഉണ്ടാകട്ടെ, പ്രതിസന്ധി ഉണ്ടാകട്ടെ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകട്ടെ, ഇവിടെ വന്ന് ഈ പരിശുദ്ധന്റെ മണ്ണിൽ ഇരിക്കുമ്പം പ്രാർത്ഥിക്കേണ്ടത് ഇത് മാത്രമാ, ദൈവമേ നീ വെച്ചു നീട്ടിയതിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, പക്ഷേ ഞാൻ ബലഹീനനാ, എന്റെ ബലഹീനതയ്ക്ക് നീ താങ്ങായിരിക്കണമേ. നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ അഭ്യസിപ്പിക്കേണ്ടത് ഇത് മാത്രമാ. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു പോയതിന്റെ പ്രധാന കാരണക്കാര് മാതാപിതാക്കന്മാരാ. എന്താ പറ്റിപ്പോയത്? നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ കുമ്പിടാൻ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ നിങ്ങൾ കുമ്പിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് 100 മക്കൾ മരിച്ചു കിടക്കുന്നിടത്ത് ഗാന്ധാരി വന്ന് അത്രയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത മകനെ ഈശ്വരനും രക്ഷിക്കാൻ, നമ്മളെന്താ ചെയ്യുന്നത്?